ചില ചുരിദാറുകള് ഞാൻ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഒരു ദിവസം തന്നെ ഞാൻ 20 സാരി വരെ മാറിയിട്ടുള്ള ദിവസമുണ്ട്. മാത്തമാറ്റിക്സ് ടേബിൾ എടുത്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സീരിയലിനകത്ത് സാരി വാങ്ങിക്കേണ്ടി വരുമ്പോ അതൊരു ഒരുപാട് സാരികൾ. ഈ സാരികളൊക്കെ എന്താ ചെയ്യുന്നേ? സാരികളൊക്കെ ഞാൻ കൊറേയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ കൊറേയൊക്കെ ഞാൻ റീയൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു സാരി, ഒരു പ്ലെയിൻ സാരി എന്ന് വിചാരിക്കുക, അതിനകത്ത് അതൊന്നുമില്ല, ജസ്റ്റ് ബോർഡർ മാത്രം അല്ലെങ്കിൽ അതെടുത്ത് ഞാൻ ചുരിദാറാക്കി. ഇപ്പൊ ചെയ്ത ചില ഇപ്പൊ സീരിയലില് ചില ചുരിദാറുകള് ഞാൻ അങ്ങനെ മാറ്റിട്ടുണ്ട്. സാരിയും ചുടിയും വെച്ച് ഇപ്പൊ അടുത്ത ട്രോണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ എല്ലാ മാസവും നമുക്ക് പുതിയ പുതിയ സാരീസ് വേണ്ടേ? പിന്നെ ഇഷ്ടംപോലെ സാരീസ്. മൂന്ന് ഷെഡ്യൂളില് യൂസ് ചെയ്തിട്ട് പിന്നെ അത് എടുത്ത് അടുത്ത നാലാമത്തെ ഷെഡ്യൂളില് തുടങ്ങും. ഞാൻ അങ്ങനെ തന്നെ യൂസ് ചെയ്യും. ഫസ്റ്റ് ഷെഡ്യൂളിൽ യൂസ് ചെയ്തെടുത്ത് പിന്നീട് എടുത്ത് ഫോർത്ത് ഷെഡ്യൂളിൽ. കുറച്ച് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യും, പക്ഷെ എന്നാലും കുറച്ച് വാങ്ങിയേ പറ്റത്തുള്ളൂ. കാരണം ഒരു ദിവസം തന്നെ ഞാൻ 20 സാരി വരെ മാറിയിട്ടുള്ള ദിവസമുണ്ട്. അതെ, അപ്പൊ അത്രയും മാറേണ്ടി വരുമ്പോ, അത്രയും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുമ്പോ, നമ്മൾ കുറച്ച് ഒരു ബാഗ് സാരി മാത്രം നമുക്ക് പറ്റത്തില്ല. നമുക്ക് ഇങ്ങനെ കുറെ യൂസ് ചെയ്യേണ്ടി വരും, അപ്പൊ അതനുസരിച്ച് നമുക്ക് വാങ്ങിക്കേണ്ടി വരും. കുറെയൊക്കെ നമ്മള് റിലേഷൻസ് പിന്നെ അല്ലാത്ത കൊടുക്കും, അല്ലാത്തത് നമ്മൾ റീയൂസ് ചെയ്യാൻ പറ്റുന്നത് റീയൂസ് ചെയ്യും. പിന്നെ ചില സാരികളൊക്കെ നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതായിരിക്കും, അത് നമ്മൾ പേഴ്സണൽ യൂസിന് വെക്കും. അങ്ങനെയൊക്കെ. ഓക്കെ, സോ നേരത്തെ ജാമ തന്ന പോലെ ഞാൻ വേറെ നിങ്ങൾ ഞെട്ടിക്കാനായിട്ട് വേറെ സാധനം കൊടുക്കാൻ പോകാം. ഈ വാഹനം കാണുമ്പോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ബീച്ചില് എല്ലാരും പറയുന്നു ആ ചന്ദ്രലേഖ സിനിമയുടെ സമയത്ത് ഒരു വാളുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ഒരു ആവശ്യം വന്നിരുന്നില്ലായിരുന്നു. സോ അങ്ങനെ കുറെ സീൻസും അതൊക്കെ ഇപ്പോ റീക്രിയേറ്റ് ചെയ്തോണ്ട് വരുന്നുണ്ട്. മേഘന എത്രാമത്തെ വയസ്സിലായിരുന്നു ജോയിൻ ചെയ്തത് ആ സീരിയലിനകത്ത്? പ്രായം വേണോ? നീ എന്താ പറയാൻ പോവാണേ? കോളേജ് ആ സമയം, കോളേജ് ആ കാലഘട്ടം. ഓക്കെ ഓക്കെ. എനിക്ക് പ്രശ്നറിയോ, നമ്മളിങ്ങനെ കുറച്ച് സംസാരിച്ചു വരില്ലേ, സംസാരിച്ചു വരുമ്പോ ഇങ്ങനെ ക്യാമറയാണ് ഇത്, നിങ്ങൾ നാളെ പോസ്റ്റ് ചെയ്യും, ഇതൊക്കെ ഞാൻ മറന്നു. നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് സംസാരിക്കുന്ന പോലെ സംസാരിച്ചോണ്ടിരിക്കും. നിങ്ങൾക്ക് സർപ്രൈസ് ആയതുകൊണ്ട് വാള് പോലത്തെ സാധനം ഇവിടെ അടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവള് സത്യം പറഞ്ഞു അയ്യേ, വീണ്ടും കളഞ്ഞു. പാമ്പുണ്ടായിരുന്നു, നല്ല കണ്ടിട്ടില്ല. ആദ്യം പേടിക്കുന്നത് താങ്കളായി.